പൂഞ്ഞാറിലേക്ക് ഞാൻ ചെല്ലുന്നത് സംഗീതം പഠിക്കാനാണ്. സംഗീതം പഠിക്കാൻ മാത്രമല്ല ജീവിക്കുവാണ്. ഞാൻ തളിപ്പറമ്പിനടുത്തുള്ള ആലക്കോട് എന്ന ഗ്രാമത്തിൽ ഒരു തമ്പുരാനുണ്ടായിരുന്നു, പി ആർ രാമവർമ്മ രാജ. അദ്ദേഹം പൂഞ്ഞാറുകാരനാണ്, പൂഞ്ഞാറിലെ വലിയ തമ്പുരാനാണ്. മാത്രമല്ല കേണൽ ഗോധർമ്മരാജയുടെ സഹോദരനാണ്. കേണൽ ഗോധർമ്മരാജയും രാമവർമ്മരാജയും രണ്ടുപേരും തിരുവിതാംകൂർ ഫാമിലിയിലാണ് കല്യാണം കഴിച്ചത്. ഒരാൾ മഹാറാണിയുടെ സഹോദരിയാണെങ്കിൽ ഒരാൾ മഹാറാണിയുടെ മകളെയാണ് കല്യാണം കഴിച്ചത്, കാർത്തികേന്ദ്രനാണ്. അങ്ങനെ ഈ ഒരു ബന്ധത്തിലാണ് എന്നെ, ഞാൻ ആലക്കോട് പോയി ശരണം പ്രാപിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞു താൻ പൂഞ്ഞാറിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞത്. എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. ഞാൻ പാടുന്നു, എന്നെ കൊണ്ട് പാട്ടൊക്കെ പാടിച്ചു, അതൊക്കെ ഇഷ്ടപ്പെട്ടു തമ്പുരാട്ടിക്ക്. അങ്ങനെ എന്നെ പൂഞ്ഞാറിലേക്ക് പറഞ്ഞേക്കുന്നു. ഞാൻ പൂഞ്ഞാറിലെത്തുന്നത് ഒരു ശിവരാത്രിക്കാണ്. ആ അന്ന് പോകുമ്പോൾ തന്നെ വൈക്കത്ത് ഉത്സവം നടക്കുകയാണ്. ഞാൻ വഴിയിൽ നിന്ന് എവിടുന്നോ പാട്ട് കേട്ടിട്ട്, ബാലമണി സാറിൻ്റെ പാട്ട് കേട്ടിട്ട് വൈക്കത്ത് ഇറങ്ങി. ആദ്യം ബസ് ഇറങ്ങിയിട്ട് ഞാൻ അവിടെ നടന്നിങ്ങനെ പോയി. രാത്രി സന്ധ്യ കഴിഞ്ഞപ്പോഴേക്കും ബാലമുരളി സാറാണ് സ്റ്റേജിൽ. എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും കേൾക്കാനും കാണാനും ആഗ്രഹിക്കുന്ന ആ മനുഷ്യനെ ആ യാത്ര തന്നെ ഞാൻ കണ്ടു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. അത് 68 ലാസ്റ്റാണ് സംഭവം. ഈ ഇവിടുന്ന് തലശ്ശേരിന്ന് വിട്ടിട്ടാണ് ഞാൻ പൂഞ്ഞാറിലെത്തി. പൂഞ്ഞാറിൽ ഭവാനി തമ്പുരാട്ടി എന്ന തിരുവനന്തപുരത്തെ അക്കാഡമിയിലെ ആദ്യകാലത്തെ ഒരു ബാച്ചിൽ പഠിച്ചിട്ടുള്ള ഒരു മഹതിയാണ് തമ്പുരാട്ടി. നല്ല വിദുഷിയാണ്. എന്നോട് ഭയങ്കര മോനെ പോലെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവിടെ ഭക്ഷണം കിട്ടും, ഞാൻ അവിടുത്തെ തേവാരം കഴിക്കണം അത്രേ ഉള്ളൂ, പൂജ, രാവിലത്തെ പൂജ. ആ സമയത്ത് അത് എൻ്റെ ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു മാറ്റം ഉണ്ടാക്കിയ സ്ഥലത്താണ്. ഞാൻ ജീവിതത്തിൻ്റെ മഹാഗർത്തങ്ങളിൽ വീണിട്ട് നാസ്തികനായി പോയേനെ, അങ്ങനൊരു ഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ജന്മനാ ഞാൻ നാസ്തികനല്ല, അല്ലാത്തതുകൊണ്ട് ആസ്തിക്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരുന്നത് പൂഞ്ഞാറിൽ വന്നതിന് ശേഷമാണ്. പക്ഷേ അതിനൊരു ആത്മീയത, ഒരു എന്താണ് മതത്തിനപ്പുറത്തുള്ള ഒരു ആത്മീയത എനിക്ക് തന്നത് വിവേകാനന്ദ സാഹിത്യ ദിവസം വായിക്കാൻ തുടങ്ങിയ ശേഷമാണ്. സാഹിത്യ ദിവസത്തിൻ്റെ 8 വോളിയം ഉണ്ടായിരുന്നു അവിടെ, ആ മുഴുവൻ ഞാൻ വായിച്ചു തീർത്തു ആ സമയത്ത്. അതെന്നിൽ ഭയങ്കര മാറ്റം വരുത്തി. വലിയൊരു ഒരു വൈരാഗ്യത്തിൻ്റെ, വിരാഗതയുടെ ഒരു മാറ്റം വരുത്തിയിരുന്നു. പക്ഷേ ഞാൻ അവിടെ പാട്ട് പഠിക്കത്ത് പഠിത്തവും ഇതൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അതിനിടയിൽ അവിടെ ഒരു അമ്പലത്തിൽ ശാന്തി ചെയ്യേണ്ടി വന്നു. എൻ്റെ ഈ വായനയും ഇതൊക്കെ ആയിട്ടുള്ള പുതിയൊരു തലത്തിലേക്കുള്ള വായന ആണ് അത്, ഈ സാഹിത്യ സർവസ്വം. അന്ന് ഞാൻ പഠിച്ചിട്ടുള്ള മന്ത്രങ്ങളും മറ്റുള്ളതൊക്കെ അതിൻ്റെ അർത്ഥങ്ങൾ വിവേകാനന്ദ പറയുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ യജുർവേദത്തിലെ ഒരു മന്ത്രത്തിൽ നാണ്യപ്പന്ഥ ആയനായ വിദ്യതെ എന്നൊരു വാക്കുണ്ട്. അത് വിവേകാനന്ദ പറഞ്ഞപ്പോഴാണ് ഞാനൊരു ബോധ്യപ്പെടുന്നത്. നാ അന്യപ്പന്ഥ വിദ്യതെ അയനായ എന്ന് അത് വിഭാഗിച്ചാൽ എങ്ങനെ ഉണ്ടാവും, നമുക്ക് പോകാൻ വേറെ വഴിയില്ല എന്നാണ്. അത് എങ്ങനെ വ്യാഖ്യാനിക്കാം? നമുക്ക് നന്മയിലൂടെയല്ലാതെ പോകാൻ വേറെ വഴിയില്ല, നമുക്ക് സ്നേഹത്തിലൂടെ അല്ലാതെ പോകാൻ വഴിയില്ല. നല്ലൊരു വ്യാഖ്യാനമാണ് എനിക്ക് തന്നെ വിവേകാനന്ദൻ. അതേപോലെ പ്രഥമോ ദൈവിയോ ഭിഷക്, ആദ്യത്തെ ഭിഷഗുരൻ ദൈവമാണ് എന്നാണ് അതിൽ. അതൊക്കെ എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. ഞാൻ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഒരു അമൂർത്തമായെന്നേ പറയാൻ പറ്റുള്ളൂ. ഈ വിഗ്രഹാരാധകനാണ് ഞാൻ, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു പൂർണ്ണ വിഗ്രഹാരാധകൻ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ജപത്തിലും ഏകാഗ്ര ധ്യാനത്തിലും ഇതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നിൽ തന്നെയാണ് ഞാൻ, എന്നിൽ തന്നെയാണ് ഈശ്വരൻ എന്നൊക്കെ പറയുന്ന ആ ഒരു മൂഡാണ് എൻ്റെ മനസ്സിലുള്ളത്. അതൊക്കെ ഞാൻ പിന്തുടരുകയും പൂജയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് ഞാൻ ഒരു അമ്പലത്തിൽ ശാന്തി കഴിക്കേണ്ടി വന്നു. അപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഇവിടെ കിട്ടുന്നുണ്ട്, ഏതായാലും എനിക്ക് ഇല്ലത്തേക്ക് തിരിച്ച് ആ അമ്മയ്ക്ക് അയച്ചു കൊടുക്കാനൊന്നും എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, ഉണ്ടാവില്ല, എനിക്കതിനാഗ്രഹമില്ല, അതുകൊണ്ട് എനിക്ക് കാശ് വേണ്ട. അന്ന് ഇദ്ദേഹം പറഞ്ഞതാണ്, ത്യാഗമാണ് അഭ്യുന്നതി, കൈ നിവർത്തുന്നതിന് കിട്ടുള്ളൂ എന്നാണ്. കൈ ഇങ്ങനെ മടക്കി പിടിക്കുന്നതിന് ഒന്നും കിട്ടില്ലല്ലോ, അതാണ് വിവേകാനന്ദ പറഞ്ഞത്.
ഞാൻ പണം വാങ്ങാതെ ദക്ഷിണ വാങ്ങാതെ രണ്ടു പോകുന്ന പോലെ ശാന്തി വെച്ചു അവിടെ. അവിടുത്തെ എല്ലാവരും നാട്ടുകാരും മുഴുവൻ എൻ്റെ ഭാഗത്തായി. പിന്നെ ഞാൻ പറയുന്ന പോലെ നാട് മുഴുവൻ കേൾക്കും. അത്ഭുതകരമായ ഒരു മാറ്റമായിരുന്നു. പിന്നീട് ഞാൻ അവിടുന്ന് വിട്ടു. വിടാനുള്ള വേറെ കാരണം ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ മനസ്സിലൊരു പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കരകവിഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം എന്ന് പറയുന്ന ഒരിക്കലും ഇല്ല, എനിക്ക് ഇല്ലായിരുന്നു, അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു സോഫ്റ്റായിട്ടുള്ളൊരു പ്രണയം, പക്ഷേ അത് ഭയങ്കരമായിട്ടൊരു ഒരു മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുന്നതാണ്. പക്ഷേ അതേ സമയത്ത് ഭയങ്കര ആത്മീയതയുടെ ഇപ്പുറത്തും ഈ വേറെ ഒരിടത്ത് ഈ ഭൗതികത, ഇത് രണ്ടും കൂടി ഞാൻ പീഡിപ്പിക്കുകയുള്ളൂ ശരിക്കും ആ കാലത്ത്. അങ്ങനെ ഞാൻ ആ ഒരവസ്ഥയിലാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകാനുള്ളൊരു മാർക്ക് ഉണ്ടാക്കുന്നത്. അന്ന് എന്നെ തമ്പുരാട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു വലിയ ഗുരു വന്നിരുന്നു. രണ്ട് ഗുരുക്കന്മാർ വന്നിരുന്നു. ആദ്യം വേറൊരാൾ വന്നിരുന്നു, അദ്ദേഹം ത്തിൻ്റെ കഥ പറയാനുണ്ട്. വടക്കഞ്ചേരി രാമഭാഗവതർ എന്ന മഹാവിദ്വാനായിട്ടുള്ള ഒരു 85-കാരൻ അവിടെ വരുന്നു. പൂർണ്ണ ആരോഗ്യമാണ്, വലിയൊരു ഒരു എന്താണ് ട്രങ്ക് പെട്ടിയൊക്കെ ഉണ്ട് കയ്യിൽ, അതൊക്കെ ആയിട്ടാണ് വരുന്നത് പുള്ളി. ഭയങ്കര ആരോഗ്യവാനായിട്ടാണ് അദ്ദേഹം. ഭയങ്കരമായിട്ട് പാടുകയും ഭയങ്കര ശബ്ദവും ചെമ്പെ. അവനൊക്കെ എന്നാ സംഗീതം തരുമാ, ഇങ്ങനെയാണ് പുള്ളിയുടെ, അത്ര ആ ടൈപ്പാണ് ചെമ്പെ. അവന് അത് സംഗീതമാ ചോദിക്കും, ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ അച്ഛൻ ചെമ്പയുടെ ശിഷ്യനായിരുന്നു. ഇങ്ങനെ ചെമ്പയൊക്കെ പറയാൻ എനിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു. പുള്ളി ആ ടൈപ്പാണ്, അത്ര ധിക്കാരാണ്. ചെമ്പം കൂടി അവന് തിരിയുമോ സംഗീതം ഒക്കെ പറയും. ഇയാൾ അത്ര ഭയങ്കര സംഭവമാണ്. പക്ഷേ ഏറ്റവും പഴഞ്ചനായിട്ടുള്ള പാട്ട് സ്റ്റൈലാണ്. അതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ പുള്ളി പറയുന്നത് പക്ക ക്ലാസിക്കലാണ്. ഇപ്പോൾ സനി സദനീ പ മ പ മഗ മ പ എന്ന് ശങ്കരാഭരണത്തിലൊരു ഒരു ഇതുണ്ട്, വർണ്ണമുണ്ട്. സനി ദ പ മഗ മ പ ദ പ മഗ രി സ രി ഗ. പുള്ളി പറയുന്നത് ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല, പാടാൻ പാടില്ല. സരി ഗ മ, അതിന് ഈ അശൈവ് എന്ന് പറയുന്ന ക്ലാസിക്കലൊരു സംഭവമുണ്ട്. ഗ എന്ന് പറയുന്നത് ഗ അവിടെ തന്നെ നിൽക്കുക, മൊട്ടയിട്ട് പാടുന്നതാണ്. അതൊരിക്കലും സംഗീതാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. വെച്ചാൽ അതിന് എന്നെ അവിടെ കൂട്ടിക്കൊണ്ടുപോയ ഈ പൂഞ്ഞാറിൽ കൂട്ടിക്കൊണ്ടുപോയ ആളെ പറ്റി ഞാൻ പറഞ്ഞില്ല. തമ്പുരാട്ടിയുടെ ഭർത്താവ് മിത്ര നമ്പൂരി പാടുന്നിട്ടുള്ളതാണ്, അദ്ദേഹമാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. അദ്ദേഹമാണ് എൻ്റെ ഒരു അവിടെ ഒരു കർത്താവ്, എന്നെ അവിടെ നിർത്തുന്നതൊക്കെ അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം ഇയാളോട് പറഞ്ഞു, ഭഗവരെ ആ പറയുന്നത് ശരിയല്ല, ദാമോദരൻ പറയുന്നതാണ് ശരി. കാരണം ഒരാൾക്ക് നടന്നു പോകുമ്പോഴേ കാല് ഇങ്ങനെ അടുക്കി അടുക്കി വെക്കാൻ പറ്റുമോ, അയാൾ നടന്നങ്ങ് പോകരുത്. അപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമല്ലേ, നീങ്ങാതെ നടക്കാൻ പറ്റുമോ, ഇങ്ങനെ ഇങ്ങനെ അടിവെച്ച് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സംഗീതത്തിൽ അനുസ്വരം എന്ന് പറയുന്നത് അത് ചെയ്യേണ്ടതാണ്. പുള്ളി പറയുന്നത് അനുസ്വരം എന്ന് പറഞ്ഞാൽ അപസ്വരമാണ്. ഗ എന്ന് പറഞ്ഞാൽ ഗാനമേ പറയാൻ പാടുള്ളൂ. നീ സ നീ എന്നോട് പറഞ്ഞു, ഇത് 1000 പ്രാവശ്യം പാടിയിട്ട് തെക്കോട്ട് തിരിഞ്ഞിരുന്നിട്ട് പാടിയിട്ട് പഠിച്ചതെല്ലാം മറന്നിട്ട് പുതിയ പഠിത്തം വേണമെന്ന് പറഞ്ഞു എന്നോട്. അത്ര ക്രൂരനാണ് പുള്ളി. ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ സങ്കടപ്പെട്ടു. ഞാൻ ഇതുവരെ പഠിച്ചതെല്ലാം തെറ്റാണെന്നും തമിഴാട്ടി പഠിപ്പിക്കുന്ന പോലും തെറ്റാണെന്നും അദ്ദേഹം എന്നെ ഗർജിച്ച് പോകും. ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ അച്ഛനിങ്ങനെ ഓർത്തു, അച്ഛൻ രോഗിയായി കിടക്കുന്ന അച്ഛൻ, അന്നാണ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടത്. എന്നെപ്പറ്റി എന്താണ് നീ എവിടെയാണ് ജീവിക്കുന്നത് പോലും ചോദിക്കാൻ പറ്റാത്ത അച്ഛൻ. പിന്നെ ഈ ഒരു അവസരത്തിൽ എന്നെ ഇങ്ങനെ കഷ്ടത്തിലാക്കരുത്. ഞാനിത് രാവിലെ സാധനം ചെയ്യാം. എന്നോട് പറഞ്ഞു, തെക്കോട്ട് തിരിഞ്ഞിട്ട് ഈ നിഷാദം മാത്രം പാടിക്കൊണ്ടിരിക്കണേ, നീ സ നീ എന്ന് പാടാൻ പറഞ്ഞു. ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ സങ്കടപ്പെട്ടു. എന്നിട്ട് പിന്നെ ഞാൻ അന്ന് സഹിക്കാൻ വയ്യാതെ ഞാൻ അമ്പലത്തിൽ അന്ന് ഒരു ഓണമായിരുന്നു, ഓണത്തിൻ്റെ സമയത്താണ്. ആ ഓണത്തിന് ഞാൻ ആഘോഷമായിട്ട് അവിടെ ഈ കുട്ടികളുടെ കൂടെ, അവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ട്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഓണമുണ്ട്, അവർ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കളിക്കുകയും ഒക്കെ ചെയ്യേണ്ട സമയത്ത് ഞാൻ അമ്പലത്തിൽ പോയി കിടന്നു. ഞാൻ എല്ലാം ആയ എൻ്റെ ഭഗവാന്റെ അടുത്ത് ഞാൻ പോയി അവിടെ ഇങ്ങനെ കിടന്നു ഭക്ഷണം കഴിക്കാതെ. അപ്പോഴ് എന്നെ അന്വേഷിച്ചു, വൈകുന്നേരം ആകുമ്പോൾ ഇവരൊക്കെ അന്വേഷിച്ചു, എവിടെ പോയി ദാമോദരൻ?
അന്വേഷിച്ചിട്ട് അമ്പലത്തിൽ വന്നപ്പോൾ ഞാനവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് എന്നോട് തമ്പുരാട്ടി എന്നെ പറഞ്ഞു, ഇനി അയാളുടെ അടുത്ത് പഠിക്കണ്ട, എൻ്റെ അടുത്ത് തന്നെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് തിരിച്ച് ഞാൻ വന്നു. അതാണ് ഓണം മറക്കാനാവാത്തൊരു ഓണമാണത്. ആ ഓണം ഞാൻ ഉണ്ടില്ല. അന്ന് വൈകുന്നേരം ഭക്ഷണം രാത്രിയാണ് ഞാൻ അന്ന് ഭക്ഷണം കഴിക്കുന്നത്. അത്ര ഒരു പുള്ളി ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചു എന്നെ. അത് അങ്ങനെ തന്നെ പുള്ളി അവിടുന്ന് പോവുകയും ചെയ്തു. എനിക്ക് ഗുരു എന്നുള്ള നിലക്ക് അദ്ദേഹത്തിനോട് ബഹുമാനമുണ്ട്. അദ്ദേഹം പീലിയിലയുടെ ഗുരുവാണ്. പക്ഷേ അതിനെപ്പറ്റിയൊക്കെ അപഖ്യാതി പിന്നെ പറയുന്നത് കേട്ടു. ഞാനതൊന്നും പറയാൻ പോയില്ല, പറയാൻ പോയില്ല, കേൾക്കാൻ പോയില്ല. പക്ഷേ അങ്ങനെ ഒരു ഗുരു ഉണ്ടായിരുന്നു. പിന്നീട് വീണ്ടും വേറൊരു ഗുരുദാസം വന്നു. അദ്ദേഹമാണ് ഐഡിയൽ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഗുരുദാസൻ. എസ് വി എസ് നാരായണൻ എന്നാണ്. അദ്ദേഹം മൃദംഗിസ്റ്റാണ്. എസ് വി സുബ്രയ്യ ഭാഗവതർ എന്ന ആദ്യത്തെ റെക്കോർഡ് ഇറക്കിയിട്ടുള്ള ഭാഗവതർ, ചെങ്കോട്ടയുള്ള ഭാഗവതരുടെ മോനാണ് അദ്ദേഹം. അദ്ദേഹം മദ്രാസിൽ ഭയങ്കര പേര് നേടിയിട്ടുള്ള ആളാണ്. അങ്ങനെ തിരുവനന്തപുരത്ത് വരുന്നു. തിരുവനന്തപുരത്ത് വന്നിട്ടപ്പോൾ അദ്ദേഹത്തിനും അസുഖമായി. അങ്ങനെ ആ കാലത്താണ് പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി, തമ്പുരാട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്നു. വന്നപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടു. ഞാനാണ് അദ്ദേഹത്തിന് ശുശ്രൂഷയ്ക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, താൻ എൻ്റെ കൂടെ വരാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷേ തമ്പുരാട്ടി നന്നായി പഠിപ്പിക്കുന്നതൊക്കെ ഉണ്ട്, പക്ഷേ ഈ ശ്രുതി തനിക്ക് പറ്റിയതല്ല. ഇത് ഫീമെയിൽ ശ്രുതിയിൽ തനിക്ക് എന്തായാലും ഈ ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തേ പാടാൻ പറ്റുള്ളൂ. മെയിൽ ശ്രുതിയുള്ള ഒരാൾ പഠിപ്പിച്ചാലേ തനിക്ക് മേൽഗതി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സാറിൻ്റെ കൂടെ, എനിക്കിഷ്ടമായി സാറിൻ്റെ കൂടെ പോകാൻ വേണ്ടി ഞാൻ പൂഞ്ഞാറ് വിട്ടിട്ട് തിരുവനന്തപുരത്തേക്ക് പോയി. തിരുവനന്തപുരത്തെ ജീവിതം ആണ് എന്നെ വീണ്ടും വേറൊരു തലത്തിലേക്ക് കൊണ്ടുവന്നത്. തിരുവനന്തപുരത്തെ ജീവിതത്തിൽ നിന്നാണ് ഞാൻ കാവാലനാരായണപ്പള്ളിക്ക് പരിചയപ്പെടുന്നത്, നെടുമുടി വേണുവിനെ പരിചയപ്പെടുന്നത്, അരവിന്ദേട്ടൻ, ഇങ്ങനെ മഹാരഥന്മാരായിട്ടുള്ള ആൾക്കാരെ മുഴുവൻ ഞാൻ പരിചയപ്പെടുന്നത് സാറിൻ്റെ കൂടെ തിരുവനന്തപുരത്ത് പോയതിന് ശേഷമാണ്. തിരുവനന്തപുരത്ത് പഠിത്തം നല്ല രസമായിരുന്നു. അന്ന് നരക ജീവിതമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ, എനിക്ക് ദേവസ്വം ബോർഡിലൊരു ജോലി വേണമെന്ന് വെച്ചിട്ട് ദേവസ്വം ബോർഡിലൊരു ജോലി കിട്ടി. അത് 100 രൂപ ശമ്പളമാണ്. വലിയ ശാല അമ്പലത്തിൽ, വലിയൊരു അമ്പലം. ആ അമ്പലത്തിൽ 100 രൂപ ശമ്പളം എന്ന് പറഞ്ഞൊന്നും പറഞ്ഞിട്ട് കിട്ടില്ല, കാര്യമില്ല, കിട്ടില്ല. ശബരിമല സീസണിൽ മാത്രമേ ശമ്പളം കിട്ടുള്ളൂ. 4 രാജ്യങ്ങൾ, മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 12-ാം വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 12. പെൻഡ്രൈവ് വില 4000 രൂപ. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. വലിയശാലയിൽ പോകുന്നത് ഞാൻ ജഗതിയിലാണ്, ജഗതി നിന്നാണ് പോകുന്നത്. ജഗതി നിന്ന്, ജഗതിയിലല്ല, കൊച്ചാർ റോഡ് എന്ന് പറഞ്ഞാൽ ജഗതി ശ്രീമാറിൻ്റെയൊക്കെ വീടിൻ്റെ ആ ഭാഗത്ത്, പണ്ടത്തെ വീടിൻ്റെ അടുത്ത് ആ ഭാഗത്താണ്. അപ്പോൾ അവിടെ ഒരു റേഷൻ കടയുടെ പിന്നിലാണ് സാറ് താമസിക്കുന്നത്. ഞാൻ സാറിൻ്റെ കൂടെ ഗുരുകുലവാസമാണ്. എല്ലാ ദിവസവും രാവിലെ ഞാൻ സാറിൻ്റെ കൂടെ AER-ലേക്ക് പോകും. AER-ൽ വെച്ചാണ് മഹാരഥന്മാരായിട്ടുള്ള വലിയ സംഗീതജ്ഞന്മാരെ ഞാൻ കാണുന്നത്. അങ്ങനെ അത് വേറെ ഒരു ലോകം. എൻ്റെ വ്യക്തിപരമായ ലോകം എന്ന് പറയുന്നത്, ഞാൻ രാവിലെ ഈ ഗുരുകുലത്തിലെ അമ്മ 2 ചപ്പാത്തി, രാത്രി ഉണ്ടാക്കിയ ചപ്പാത്തി അമ്മ സൂക്ഷിച്ച് വെക്കും. എന്നിട്ട് അതിൽ പഞ്ചസാര നിറച്ച് പുരട്ടിയിട്ട് അതൊരു പേപ്പറിൽ ചുരുട്ടി തരും എനിക്ക്. എനിക്ക് രാവിലെ കഴിക്കാം, വേറെ കഴിക്കാനൊന്നുമില്ലല്ലോ. ഈ 100 രൂപ, 1000 രൂപയായിട്ട് ശമ്പളം കിട്ടുമ്പോൾ ഇതിൽ സ്വീകാരിക്കാരനുണ്ടല്ലോ അവിടുത്തെ ശാന്തി, അയാൾ ഇതിന് അടിച്ചു മാറ്റും. 800 രൂപ അടിച്ചു മാറ്റും, 400 രൂപ എനിക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ 500 രൂപ കിട്ടുള്ളൂ. 500 രൂപ അയാൾ എടുക്കും. ഒന്ന് ആലോചിച്ച് വെക്കണം, ഒരു കൊല്ലത്തെ ശമ്പളമാണ്. അന്ന് പാട്ട് പാടുന്നതുകൊണ്ട് ഞാൻ ഈ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ശുദ്ധിപ്പെട്ടി വെച്ചിട്ട് പാടും. ചിലപ്പോൾ നാദസ്വരക്കാരനും ഞാനും കൂടി പാടും. അവിടുത്തെ നമ്പി പണത്തിൽ വെച്ച് പാടും. അങ്ങനെയൊക്കെ പാട്ടുകാരനാണെന്നൊരു ധാരണ നാട്ടുകാർക്കുണ്ട്. അത് വലിയശാല ഗ്രാമത്തിലൊക്കെ ആൾക്കാർക്ക് എന്നെ ഇഷ്ടമായി. ഇയാൾ നല്ല പാടുക, മെൽസാദി ഇല്ല, അവർ നല്ല പാടുക എന്നിട്ട് ഇങ്ങനെ ഒരു പ്രസിദ്ധിയായി. അങ്ങനെ അപ്പോൾ ഇവർ അമ്മമാർ
എനിക്ക് വഴിപാടിന് വേണ്ടി ചിലപ്പോൾ 2 രൂപ 5 രൂപയൊക്കെ കൊണ്ടുതരും. അത് വീട്ടിൽ വെച്ച് തരും. ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ തരും. അങ്ങനെയാണെങ്കിൽ അതിന് റെസീപ്റ്റ് മുറിക്കണമല്ല, അല്ലെങ്കിൽ റെസീപ്റ്റ് മുറിക്കണമല്ല, പിന്നെ ഒന്നും കിട്ടില്ല. അതിൽ 25 വയസ്സായിട്ടേ കിട്ടുള്ളൂ. അങ്ങനെ ആണ് ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കുന്നത്. ഈ ചപ്പാത്തി കഴിക്കും. അതെങ്ങനെ ആ കുട്ടിക്കാലത്ത് 22 വയസ്സ് 22 വയസ്സുള്ള സമയത്ത് എങ്ങനെ അത് കഴിക്കാൻ മതിയാവില്ലല്ലോ. ഞാൻ എന്നിട്ട് മേട്ടുകട എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് രാവിലെ 2 ഇഡ്ഡലി ഒരു കാരവട ഒരു ചായ കഴിച്ചിട്ട് വരും. അത് അതിനുള്ള പൈസ എനിക്ക് കിട്ടും എല്ലാ ദിവസവും. അത് വന്നിട്ട് വീണ്ടും കുളിച്ചിട്ട് വേണം അമ്പലത്തിൽ പോകാറ്. പൂജ 11 മണി വരെയുണ്ട്. ഈ ശമ്പളയില്ലാത്ത ഞാൻ പകരത്തിന് ഒരാളെ വെക്കണമെങ്കിൽ അയാൾക്ക് ദിവസം 10 രൂപ കൊടുക്കണം. ഞാൻ എവിടെ നിന്ന് കൊടുക്കും? അങ്ങനെയൊക്കെ ആണ് ബുദ്ധിമുട്ട്. അന്ന് മഹാരഥന്മാരായിട്ടുള്ള ആൾക്കാർ പാടാൻ ഈ അവിടെ നവരാത്രി മണ്ഡപത്തിലും എല്ലാത്തിലും കച്ചേരികളുണ്ടാവും. ഒരു വൈകുന്നേരം 5 മണി വരെ എനിക്ക് സമയമുള്ളൂ. രാവിലെ 11 മണിക്ക് ശേഷം 5 മണി വരെ എനിക്ക് സമയമുള്ളൂ. ആ സമയത്തുള്ള പരിപാടിയൊക്കെ ഉള്ളൂ. ആ സമയത്ത് ഉച്ചഭക്ഷണം വേണം. ഉച്ചഭക്ഷണത്തിന് മിക്കവാറും ജീവിതത്തിലെ ഏറ്റവും ഗതികേടുള്ള സംഭവമാണ്. ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സൈഡിലുള്ള കല്യാണ മണ്ഡപമുണ്ട്. ആ കല്യാണ മണ്ഡപത്തിൽ ബ്രാഹ്മണരുടെ കല്യാണമായിരിക്കും മിക്കവാറും നടക്കുന്നത് അവിടെ. അങ്ങനെ ക്ഷണിക്കാതെ ഈ എൻ്റെ ശാന്തി കൂട്ടുശാന്തിക്കാരനും ഞാനും കൂടി അവിടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. ഇതാരോട് പറയാൻ കൊള്ളാത്ത രഹസ്യമാണ്. പക്ഷേ അന്ന് കണ്ട പല മഹാരഥന്മാരെയും ആരൊക്കെ എൻ്റെ ആരാധകരാണ് ഇന്ന്. അന്ന് ആ ചിലപ്പോൾ എന്നെ പുച്ഛത്തോട് നോക്കി എന്ന് ഞാൻ കാണാൻ എനിക്ക് അതൊന്നും ഉണ്ടാവില്ല. ഒരു മൂലക്കുന്ന ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ പോയാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാനങ്ങനെ പേടിച്ചിട്ട് എന്നെ പുറത്താക്കുമെന്ന് പേടിച്ചിട്ടേ ഇരിക്കുന്നത്. അങ്ങനെ ഉച്ചഭക്ഷണം അങ്ങനെ കഴിയും. വൈകുന്നേരം അഭയദാശ്രമത്തിൽ നാമം ജപിക്കാൻ പോയിരിക്കും. അങ്ങനെ ആ അവിടെ ഇങ്ങനെ നടക്കും. ആ കാലത്ത് ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു സംഭവം, ഞാൻ ആരാധിക്കുന്ന ഉറൂബിനെ കണ്ടു ഒരു ദിവസം. ആ പത്മതീർത്ഥത്തിൻ്റെ കരയിൽ ഇങ്ങനെ ആ കമ്പി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു കുറേ നേരം. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഞാൻ സംസാരിച്ചൊന്നുമില്ല, ധൈര്യമില്ല, അവിടെ നോക്കിക്കൊണ്ടിരുന്നു. അക്കാലത്ത് ബലിശാലത്തെ സംഭവം, എനിക്ക് അവിടുന്ന് സ്ഥലം മാറ്റം കിട്ടി. ഞാൻ ഇടപ്പഴഞ്ഞി അമ്പലത്തിലേക്ക് പോകുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു ദിവസം കവാടം നടന്നപ്പോഴേക്കർ അവിടെ വരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഇ സി തോമസ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തുണ്ട്, ആർട്ടിസ്റ്റാണ് അദ്ദേഹം. അദ്ദേഹത്തിനാണ് ആ കൂട്ടത്തിൽ ഞാൻ ആദ്യം കാണുന്നത്. തോമസാണ് എന്നോട് പറഞ്ഞത് താൻ എൻ്റെ കൂടെ വരും, ഇടയ്ക്ക് താമസിക്കുക അവിടെ. എന്നിട്ട് ഇവരുടെ ഒരു സ്ഥലമുണ്ട് അവിടെ. തോമസിൻ്റെ കൂടെ പോയപ്പോഴാണ് ഞാൻ വേണുവിനെ ആദ്യമായിട്ട് കാണുന്നത്, നെടുപുടി വേണുവിനെ. പിന്നെ എൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പോകുന്നവരെ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു വേണു, നെടുപുടി വേണു. ഇവർ രണ്ടുപേരും കൂടിയാണ് എന്നെ കാവാലത്തിനെ പരിചയപ്പെടുന്നത്. കാവാലത്തിൻ്റെ പിന്നെ തിരുവരങ്ങ് എന്ന് പറഞ്ഞ ട്രൂപ്പ് അന്ന് വളരെ ഫേമസാണ്, അമച്ചർ ട്രൂപ്പാണ്. അദ്ദേഹം എവിടെയും നാടകം കളിക്കും. സ്റ്റേജ് വേണ്ട, ഒന്നും വേണ്ട, അങ്ങനെയാണ്. നടന്മാരനെ പാടും കൊട്ടും ഒക്കെ അങ്ങനെയാണ്. ആ കൂട്ടത്തിൽ എന്നെയും കൂടി കൂട്ടി ഒരു ദിവസം അമ്പലത്തിലേക്ക് വരും. അമ്പലത്തിലെ ശാന്തിയും ഇതും കൂടി കഴിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും വേണുവും കൂടി പിന്നെ കുറച്ചാണ് താമസിച്ചത്. പ്രശസ്തനായ നട്ടുവൻ പരമശിവൻ എന്ന് പറഞ്ഞ ഒരു നർത്തകനുണ്ട്, ഡാൻസ് മാഷ്. അദ്ദേഹം വലിയൊരു ക്യാരക്ടറാണ്, ഭയങ്കര രസമായിട്ടുള്ള ആളാണ്. മാഷയുടെ കൂടെ, മാഷ ഷെഡിലാണ് ഈ മാഷ്ക്ക് പണ്ട് ബാലയൊക്കെ ഉണ്ടായിരുന്നു. ആ ബാലയ്ക്കുള്ള സെറ്റിങ്സ് തുണികൾ അടുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ നിവർത്തിയിട്ട് ഞങ്ങൾ കിടക്കും അവിടെ. മാഷ് ചീത്തവരെ രാവിലെ വന്നിട്ട്, ഓ ശരി, ഇവിടെ വന്ന് കൂടുതൽ വര, എൻ്റെ ഇത് ഡ്രസ്സൊക്കെ നിങ്ങളെടുത്ത് നിരത്തിടുക. അതിനിടയിൽ മഴ വരും, മഴ വന്നാൽ ഇതൊരു നനയും. ആ മഴയുടെ കൂടുതൽ അത് വരും. അവിടെ മാഷ്ടെ ഈ മുടികളൊക്കെ തയ്യാറാക്കി വെച്ചാൽ അതിൽ വെള്ളം ഇങ്ങനെ വീഴും, ടന്ന്. അതൊക്കെ ആ താളം, ഇതൊക്കെ രസമുള്ള കാലമായിരുന്നു. മാഷടുത്ത് ഭക്ഷണം കഴിഞ്ഞാൽ മാഷ തന്നെ കുറ്റം പറയും, വേണുവാണ് അതിൻ്റെ ആള്, മാഷേ കുറച്ച് ഉപ്പ് കുറയ്ക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, ആ
നിനക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തോന്നും, വെറുതെ പണിയെടുക്കാതെ ഭക്ഷണം കഴിക്കുമ്പോൾ നിനക്ക് തോന്നും ഒരു ഉപ്പ് വേണമെന്നും ഉപ്പ് വേണ്ടെന്നൊക്കെ തോന്നും. നീ പുറത്ത് പോയി കഴിച്ചോ, മാഷനെ ഉണ്ടാക്കും. മാഷക്ക് ഭാര്യയും ഒരു ആറേഴ് മക്കളുണ്ട്, ഏഴല്ല ഏഴോ എട്ടോ മക്കളുണ്ട്. എല്ലാവരുടെ പേരൻ്റെ മാഷക്ക് അറിയില്ല എന്നാണ് ഞങ്ങൾ പറയുക. ആ ഒരു ഒരു ശബ്ദം ഉണ്ടാക്കിയാൽ ഒരാൾ വരും, അങ്ങനെ പല ശബ്ദങ്ങളാണ് ഇവർ വരെ. അങ്ങനെ കളിയാക്കലിൻ്റെയും തമാശയുടെ ഒരു കാലമായിരുന്നു ചെറുപ്പത്തിൻ്റെ രസമായിട്ടുള്ളൊരു കാലം. പാട്ട് പാടലും വേണു മൃദംഗം വയ്ക്കും, ഞാൻ പാടും, മാഷ് പാടും. ഒരു ഏറ്റവും ജീവിതത്തിൽ ആസ്വദിച്ചിട്ടുള്ള കാലമാണ് മാഷയുടെ കൂടെ ഉണ്ടായിരുന്ന കാലം. ആ കൂട്ടത്തിൽ പണിക്കർത്താൻ്റെ കൂടെ പോകും. ഒന്നുമില്ല, കാറ് കാര്യം കാശൊന്നുമില്ല, ഞാനാണ് കാശുകാരൻ. അമ്പലത്തിൽ നിന്ന് പിന്നെ എനിക്ക് പെർമനൻ്റ് ആയപ്പോൾ 600 രൂപകൾ കിട്ടും. പിന്നെ വഴിപാടിൻ്റെ വീതം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 600-700 രൂപയോളം എനിക്ക് കിട്ടും. ഈ 700 രൂപ വലിയ സ്വത്താണ്. വേണുവിന് അന്ന് കലാകൗമുദിയിൽ ജോലി ഉണ്ടായിരുന്നു. കലാകൗമുദിയിൽ ജോലിക്ക് 300 രൂപ കിട്ടൂ. ഞാനാണ് പണക്കാരൻ. ഈ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് കാപ്പി കുടിക്കാൻ പോവുക. ആ കടയിൽ ഞാനാണ് കാശ് കൊടുക്കുക. ചിലപ്പം ഞങ്ങൾ എഴുതിയ കണക്ക് പുസ്തകം ഇപ്പോഴും ഉണ്ട്. അന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. പിന്നെ ഭയങ്കര കള്ളുകുടിമാരുടെ വരവ്. ജീവിതത്തിൽ ഒരിക്കലും കള്ളുകുടിക്കാത്ത ഞാൻ. ഇവർക്ക് സൈക്കിൾ, എൻ്റെ സൈക്കിളിൽ പോയിട്ട് മദ്യ ഷാപ്പിൽ പോയിട്ട് കുപ്പി വാങ്ങിയിട്ട് ഇവർക്ക് കൊണ്ട് കൊടുക്കണം. ഞാൻ ഇവന്മാർക്ക് അനങ്ങാൻ സമയം ഉണ്ടാവില്ല, എല്ലാം ഫ്ലോപ്പ് വീണിട്ടുണ്ടാവും. അങ്ങനെ അന്നാണ് ജോൺ അബ്രഹാം തുടങ്ങി, ഭരതേട്ടൻ ഇതുപോലുള്ള വലിയ കലാകാരന്മാരൊക്കെ അവിടെ വരുന്നത്. അങ്ങനെ അവരെയൊക്കെ പരിചയപ്പെടുന്ന നാടകകാലം എൻ്റെ ജീവിതത്തിൻ്റെ വളരെ ബേസിക്കായിട്ടുള്ളൊരു സംഭവം. അടുത്ത ഘട്ടം സൂചിപ്പിക്കുന്ന നാടകകാലം കവാലത്തിൻ്റെ കൂടെയുള്ള കാലം. സന്ധ്യക്ക് അമ്പലത്തിൽ വന്നപ്പോൾ NSS കരയോഗത്തിൽ മാതൃഭൂമിയുടെ പ്രചാരണത്തിന് വേണ്ടി പിന്നെ വേണുകുറുപ്പ്, ഗോവിന്ദനുണ്ണി, ഈ ഷാരടി മാഷ് മൂന്ന് പേരും അവിടെ വന്നിരുന്നു. അപ്പോൾ അന്ന് അവിടുത്തെ എൻ്റെ ഒരു സുഹൃത്ത് ആയിട്ടുള്ള അമ്പലത്തിൻ്റെ ആൾ, ഞാൻ അവിടെയൊക്കെ പറഞ്ഞിരുന്നു എനിക്കിങ്ങനെ ഒരു ശ്രമിക്കേണ്ടത്, തിരുവനിക്ക് നിങ്ങൾ ജോലി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 100 പത്രം ഞാൻ തരും, ഞാൻ ശരിയാക്കി തരുന്നു. പാസ്സുള്ള ആ വാക്കാണ് എനിക്ക് പിറ്റേ ദിവസത്തെ ഇൻ്റർവ്യൂവിന് അത് എനിക്ക് കിട്ടിയത്. അങ്ങനെ മാതൃഭൂമിയിൽ ഞാൻ താൽക്കാലിക ജോലിക്കാരനായി.